ഇന്ന് കേരളം ശ്രദ്ധിക്കേണ്ട പരമപ്രധാനമായ ഒരു വാർത്തയിലേക്ക് പോവുകയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് കുതിപ്പേകി ദേശീയ പാതാ വികസനം സംഭവിക്കുന്നു അതിന്റെ ഭാഗമായുള്ള ഏഴ് പ്രധാന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം ആവുകയാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകുന്നതിനു വേണ്ടി ഞങ്ങളുടെ റിപ്പോർട്ടർ ലെസ്ലി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ലെസ്ലി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സർ വളരെ പ്രധാനപ്പെട്ട ഒരു വികസന പരിപാടി നാട്ടിൽ നടക്കുന്ന ഒരു ദിവസമാണ് അതിന് ഔപചാരികമായി തുടക്കം കുറിക്കുന്ന ഒരു ദിവസമാണ് തലസ്ഥാന നഗരത്തിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലെസ്ലിക്ക് നമ്മുടെ പ്രേക്ഷകരുമായി ഈ പ്രഭാതത്തിൽ പങ്കുവെക്കാനുള്ളത് ലെസ്ലി സർ സാധ്യമല്ല എന്ന് ഒരു കേരള സമൂഹം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിചാരിച്ച വികസന പ്രവർത്തനങ്ങളിലേക്ക് തളിരിട്ട് വരികയാണ് കേരളം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണത്തിൻ്റെ അവസാന 100 ദിവസങ്ങളിൽ 100 പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് സാധ്യമാകുന്നത് എങ്ങനെയെന്ന ഒരു മാന്ത്രിക കാഴ്ചയാണ് ജനങ്ങൾ കാണുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇന്ന് യാഥാർത്ഥ്യമാകുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉപേക്ഷിച്ച ദേശീയപാത അതോറിറ്റി ഉപേക്ഷിച്ച ദേശീയ പാത വികസനം അത് എത്രത്തോളം ഫലവത്തായ രീതിയിൽ സാധ്യമാക്കാം എന്ന് കാട്ടിത്തരുന്ന ഒരു നിർണായക നിമിഷമാണ് ഇന്നുണ്ടാകാൻ പോകുന്നത് 13,196 കോടി രൂപയുടെ ദേശീയപാത വികസനമാണ് 8 പദ്ധതികളായിട്ടാണ് ഈ വികസനം സാധ്യമാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴക്കൂട്ടം മുക്കോല റോഡ് 26 കിലോമീറ്റർ വരുന്ന കഴക്കൂട്ടം മുക്കോല ദേശീയപാത 66 വികസനം അത് സാധ്യമായിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു 88 കോടി രൂപ ചിലവാക്കിയാണ് ഇതുവരെ സാധ്യമാകാതിരുന്ന അത്തരം ഒരു വികസന ഘട്ടങ്ങളിലേക്ക് കടക്കുന്നത് അതിന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി സന്നിധാനായിരിക്കും ഈ ചടങ്ങിൽ ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരനും ജി സുധാകരനും ഈ വീഡിയോ കോൺഫറൻസിലൂടെ ഈ ഉദ്ഘാടന കർമ്മത്തിൻ്റെ ഭാഗമായി മാറുമെന്നുള്ളതാണ് ഒരു വികസനം പ്രത്യേകിച്ച് റോഡ് വികസനം 60 പാതയാക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഭൂമി ഏറ്റെടുക്കൽ മുതൽ ഉണ്ടായ പ്രശ്നങ്ങൾ അത് ആ പ്രശ്നങ്ങൾ അവസാനം നാഷണൽ ഹൈവേ അതോറിറ്റി ഈ പദ്ധതികളെല്ലാം തന്നെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയ ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ എത്തുന്നത് പിണറായി സർക്കാർ അപ്പോൾ തന്നെ ഇതിന് പ്രാമുഖ്യം നൽകി കേന്ദ്ര മന്ത്രിയുമായി സംസാരിച്ചു പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി നേരിട്ട് ഡൽഹിയിലെത്തി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു മറ്റുള്ള ഇടങ്ങളിൽ നിന്നും കൂടുതൽ വില നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ മുൻപിൽ ഉണ്ടായിരുന്നത് അത് പരിഹരിക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിന് മുമ്പിലെ ഏറ്റവും വലിയ കടമ്പ അത് സർക്കാർ വളരെ വിജയകരമായി അത് പരിഹരിക്കുകയും ചെയ്തു 25% അധിക തുക നൽകേണ്ട സ്ഥലങ്ങളുടെ 25% സംസ്ഥാന സർക്കാർ നൽകുമെന്നുള്ള വാഗ്ദാനം ആ വാഗ്ദാനം ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും അംഗീകരിച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു വികസനം സാധ്യമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് 8 പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെറുതോണിയാണ് 2018 പ്രളയം തകർത്തെറിഞ്ഞ ചെറുതോണി നമുക്കറിയാം ഏറ്റവും കൂടുതൽ പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന ഒരു കുട്ടിയെയും എടുത്തുകൊണ്ട് ഒരു അച്ഛൻ ഓടുന്ന ഒരു ചിത്രം വന്ന അതേ സ്ഥലത്ത് ഒരു പുതിയ പാലം വരുന്നു എന്നുള്ളതാണ് ഏകദേശം 126 കോടി രൂപ മുടക്കി ആ പാലം പുനർനിർമ്മിക്കാനുള്ള തീരുമാനമെത്തുന്നു അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കുന്നുണ്ട് കാസർഗോഡ് തലപ്പാടി മുതൽ മുറങ്ങിലങ്ങാട് വരെയുള്ള ദേശീയപാത വികസനത്തിന് 12,365 കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് അത്തരത്തിൽ ഉള്ള വികസന പ്രവർത്തനങ്ങളൊന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം മറ്റൊരു നിർമ്മാണ ഉദ്ഘാടനം ആലപ്പുഴ എലിവേറ്റഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിർവഹിക്കുകയുണ്ടായി ഒപ്പം തന്നെ കോഴിക്കോട് ബൈപ്പാസിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് അത്തരത്തിൽ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കായി വികസനത്തിനായി അത് റോഡുകളുടെ വികസനത്തിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ ചരക്ക് ഗതാഗതമായാലും പൊതുഗതാഗതമായാലും സഞ്ചാരത്തിനുള്ള അവസരം തുറന്നു കൊടുക്കുന്ന രീതിയിൽ മറ്റു സംസ്ഥാനങ്ങളോട് പോലെ തന്നെ മാതൃകയാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നു പ്രത്യേകിച്ച് ദേശീയപാത വികസനം സ്ഥലമില്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് അത്തരം വികസനം നിന്ന് പോവരുത് എന്നുള്ള നിശ്ചയദാർഢ്യം സർക്കാരിനുണ്ട് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ലെസ്ലി ലെസ്ലിക്ക് അറിയാവുന്നതുപോലെ കേരളത്തിൽ ഇരു മുന്നണികളും മാറി മാറി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്ന ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ സംസ്ഥാനം
ഇവിടെ ഭരണത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ ഇനി വരാൻ പോകുന്ന സർക്കാർ എന്താണ് എന്ന് അറിയാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥ വൃന്ദം ഒക്കെ സർക്കാരിനെ അനുസരിക്കാത്ത മന്ത്രിസഭയെ അനുസരിക്കാത്ത ഒരു കാലം വരും എന്ന് എല്ലാവരും പതിവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് അപ്പോഴാണ് അവസാനത്തെ 100 ദിവസം ഇങ്ങനെ പരിപാടികൾ പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇനി ഇത് അവസാനത്തെ 100 ദിവസങ്ങൾ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഉദ്യോഗസ്ഥ വൃന്ദം ഒക്കെ ഈ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടു കൂടി വികസന ഇച്ഛാശക്തിയോടു കൂടി സർക്കാർ പ്രഖ്യാപിക്കുന്ന ഈ പരിപാടികൾ ഏറ്റെടുത്തിട്ടുണ്ടോ ഒക്കെ കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ടോ ലെസ്ലിയുടെ ഒരു തലസ്ഥാനത്തെ റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് ലെസ്ലിയുടെ ബോധ്യം എന്താണ് ലെസ്ലി സാർ ഏറ്റവും പ്രധാനമായ വിഷയത്തിലേക്ക് തന്നെയാണ് സാർ കടന്നത് ഇരു മുന്നണികളുടെയും രാഷ്ട്രീയം വ്യത്യസ്തമാണ് എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനതകൾക്കും അറിയാം എന്നാൽ എനിക്ക് ബോധ്യമുള്ള ഒരു കാര്യം അവസാന നിമിഷത്തിലേക്ക് ഈ സർക്കാർ കടക്കുമ്പോൾ ആ സർക്കാരിൻ്റെ രാഷ്ട്രീയം വികസനമാണ് എന്നുള്ളത് പ്രവൃത്തി കൊണ്ട് തെളിയിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ സർക്കാരിൻ്റെ ചെയ്തികൾ മാറുന്നു എന്നുള്ളതാണ് പൊതുബോധ്യം ആ പൊതുബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട നിർമ്മാണ ഉദ്ഘാടനങ്ങളുടെയും റോഡ് പുതിയ പാത രാജ്യത്തിന് സമർപ്പിക്കുന്ന ഉദ്ഘാടന ഘട്ടങ്ങളിലെല്ലാം തന്നെ കാണുന്നത് ഏറ്റവും പ്രധാനമായത് ഒരു നിശ്ചയദാർഢ്യമുള്ള സർക്കാരുണ്ട് കൃത്യമായി നയിക്കാൻ ഒരാളുണ്ട് എന്നുള്ള ഒരു ബോധ്യം സർക്കാർ ജീവനക്കാർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുകയാണെങ്കിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കിയ ഒരു കഴിഞ്ഞ 4.5 വർഷമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഏതെങ്കിലും തരത്തിലൊരു അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും പറയാൻ കഴിയാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം പാലാരിവട്ടം പാലം പൊളിച്ചു പണിയുന്ന സാഹചര്യം വലിയ അഴിമതി ഉണ്ടായി സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും പൊതുജനങ്ങളുടെ പണം നഷ്ടമാക്കിക്കൊണ്ടുള്ള വലിയ അഴിമതി നടന്ന ആ പാലം പുനർനിർമ്മിക്കാനുള്ള ഒരു പ്രക്രിയ ഒരു സ്ഥലത്ത് ഒരു സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായി വന്ന ഒരു പാലം പൊളിച്ചു കളയേണ്ട ഒരവസ്ഥ ഒരിടത്ത് നിൽക്കുമ്പോഴാണ് 13,196 കോടി രൂപയുടെ ഒരു വികസന പദ്ധതിയുമായി ഇന്ന് നിർമ്മാണ ഉദ്ഘാടനവും ഒരു പുതിയ പാത 26 കിലോമീറ്റർ ദൈർഘ്യമുള്ള 88 കോടി രൂപയ്ക്കുള്ള ഒരു പാത കഴക്കൂട്ടം മുതൽ മുക്കോല വരെയുള്ള ദേശീയപാത 66 ഭാഗമായി മാറുന്ന പുതിയ റോഡിൻ്റെ സമർപ്പണവും നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം വികസനമാണ് തങ്ങളുടെ രാഷ്ട്രീയമെന്ന് സർക്കാർ പ്രവർത്തിക്കൊണ്ട് തെളിയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അത് കാണാതിരിക്കുന്ന സാഹചര്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നു നിരന്തരമായി വിവാദങ്ങൾ ഒരു തലത്തിൽ അവർ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതൊന്നും വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ല എന്ന് കൃത്യമായി വാർത്താ സമ്മേളനങ്ങളിലൂടെ തന്നെ മുഖ്യമന്ത്രി പറയുന്നു അവർ പറയട്ടെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനാണ് ഉള്ളത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പദ്ധതികൾ മുമ്പോട്ട് വയ്ക്കുന്നു ഉദ്ഘാടന നിർമ്മാണ ഉദ്ഘാടനങ്ങളും മറ്റും സമർപ്പിക്കുന്നു 100 ദിനം അവസാന 100 ദിനം എങ്ങനെയായിരിക്കണമെന്നുള്ളത് ഒരുപക്ഷേ കേരളത്തിലും ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും എവിടെയും ഇല്ലാത്ത ആശ്ചര്യത്തോടുകൂടി മറ്റ് സംസ്ഥാന ഭരണകർത്താക്കൾ നോക്കിക്കാണുന്ന ഒരു രാജ്യം ഒരു സംസ്ഥാനമായി കേരളം മാറുന്നുണ്ട് അതാണ് അവസാന ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 100 ദിന കർമ്മ പരിപാടി എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സർക്കാരായി മാറുന്ന സാഹചര്യത്തിലേക്ക് കേരള സർക്കാർ മാറുന്നു ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനൊപ്പം ഉയർന്നു വരാൻ പ്രതിപക്ഷത്തിനാവുന്നില്ല കേവലം രാഷ്ട്രീയത്തിൻ്റെ പേരുള്ള വിവാദങ്ങൾ ഉയർത്തുക എന്നുള്ളത് മാത്രമായി അവരുടെ ധർമ്മമായി മാറുന്നു എന്നാൽ ജനങ്ങൾ പൊതുബോധത്തിൽ നിന്നും തിരിച്ചറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വികസനമാണ് ഏറ്റവും പ്രധാനം വികസനമാണ് രാഷ്ട്രീയം ഈ വികസനം ജനങ്ങൾക്കുള്ളതാണ് എന്നുള്ള കൃത്യമായ ബോധ്യത്തിൽ നിന്നും സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ കഴിയുള്ളൂ അത്തരത്തിലുള്ള ഒരു പൊതുബോധ്യം ജനങ്ങളുടെ മനസ്സിലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലെസ്ലി ലെസ്ലിക്കറിയാം എനിക്കറിയാം ഇത് കേട്ടിരിക്കുന്ന മുഴുവൻ പേർക്കും അറിയാം ഇത്തരം വാർത്തകളെ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇത്തരം വാർത്തകൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുക എന്നതല്ല നമ്മുടെ മാധ്യമ ശീലം സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പകുതി പൂർത്തിയാക്കിയിരിക്കും എന്ന ആ പഴയ ചൊല്ല് അർത്ഥവത്താക്കുന്ന തരത്തിൽ ഒരു പുതിയ സത്യാനന്തരകാലം പിറന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വാർത്തകൾക്കും 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 ഇടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ശ്രദ്ധിക്കപ്പെടേണ്ട ഇത്തരം വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കേണ്ടത് നമ്മുടെ ജനകീയ പ്രതിബദ്ധതയുടെ ഭാഗം തന്നെയാണ് ആ നിലയ്ക്ക് തന്നെ ഈ വാർത്തകൾ കൈകാര്യം ചെയ്യാൻ തിരുവനന്തപുരം ബ്യൂറോ ഇന്ന് എല്ലാ ശ്രദ്ധയും പതിപ്പിക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ലെസ്ലി പിന്നെ കാണാം.